ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കണ്ടൻറ്റുമായിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മൾക്ക് എങ്ങനെ നല്ല ബുഷിയും ഹെൽത്തി ആയിട്ട് മണി പ്ലാന്റ് സെറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് എല്ലാവർക്കും പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ മണി പ്ലാന്റ്സ് നമ്മുടെ എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ്സ് ആണ്. അപ്പോൾ മണി പ്ലാന്റ്സ് എങ്ങനെയാണ് ബുഷിയായിട്ട് ഞാൻ വളർത്തണതെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്ലാന്റ്സ് ഇങ്ങനെ കുറച്ച് വലുതായി വരുമ്പോൾ അതിങ്ങനെ ചുറ്റി ആ വലുതായി വരുന്ന ആ കമ്പ് ചുറ്റി ഞാൻ ആ പോട്ടിൽ തന്നെ ഇങ്ങനെ ചുറ്റി മണ്ണിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കും. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ഇലയുടെ അടിയിലുള്ള വേരൊക്കെ പോട്ടിലോട്ട് ഇറങ്ങി നല്ല തിക്കും ബുഷിയും ആയിട്ട് വരും. ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ള ഒരു ട്രിക്ക്. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഞാൻ മുട്ടത്തൊണ്ടില്ലേ, നമ്മൾ മുട്ട ഒക്കെ പൊരിക്കാനായിട്ട് കഴിയുമ്പോൾ അതിൻ്റെ മുട്ടത്തൊണ്ട് കഴുകി ഉണക്കി പൊടിച്ച് ഒരു ടിന്നിലാക്കി വയ്ക്കും. എന്നിട്ട് എല്ലാ ആഴ്ചയിലും ഓരോ ടീസ്പൂൺ വീതം നമ്മൾ പോട്ടിൻ്റെ വലിപ്പം അനുസരിച്ച് മുട്ടത്തൊണ്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുത്താലും നല്ല ഹെൽത്തി ആയിട്ട് വളരും. അതുകൂടാതെ തന്നെ ഞാനൊരു ഹെൽത്തി ഫെർട്ടിലൈസർ കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലിരിക്കുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഒരു ടീസ്പൂൺ മുട്ടത്തൊണ്ട് പൊടിച്ചത്, ഒരു ടീസ്പൂൺ ചായല, ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി, പിന്നെ നമ്മൾ അടുപ്പിലൊക്കെ കത്തിക്കുന്ന ചാരമുണ്ടല്ലോ, വിറക് കത്തിക്കുന്ന ഒരു ടീസ്പൂൺ ചാരം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം, അതായത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഒരു പാത്രത്തിലാക്കി എടുത്ത് വയ്ക്കുക, പിറ്റേ ദിവസം അത് യൂസ് ചെയ്യുക. അങ്ങനെയാണ് ഞാനിപ്പോൾ പൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ഇട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല പോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കട്ടയൊക്കെ ഉടച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, കാരണം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പക്ഷേ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ്. മണി പ്ലാന്റ്സിനും വളരെയധികം ഗ്രോത്ത് കൊടുക്കും. പിന്നെ അതിൻ്റെ ഇലയ്ക്കൊക്കെ നല്ല കളറും നല്ല ഹെൽത്തി ആയിട്ടുള്ള മണി പ്ലാന്റായിട്ട് വളരാനായിട്ട് ഈ ഫെർട്ടിലൈസർ നല്ല പോലെ ഹെൽപ്പ് ചെയ്യും, ഞാനെൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം, ഞാൻ ഒരു കപ്പ് കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്, ആ കഞ്ഞിവെള്ളം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരടപ്പ് വെച്ച് ഒരു 30 മിനിറ്റ് അടച്ച് വെക്കാം. നമ്മളിങ്ങനെ തലേ ദിവസം ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല, ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുക, ചെടിക്ക് ഒഴിക്കുക. ഒരു 30 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം, ആ ഒരു സമയം മാത്രം നമുക്ക് മതി. അപ്പോൾ നമുക്ക് ഇതൊരടപ്പ് വെച്ച് അടച്ചതിന് ശേഷം 30 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതിന് ശേഷം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ കഞ്ഞിവെള്ളം എടുത്തത് സെയിം അളവിൽ പച്ചവെള്ളം കൂടി മിക്സ് ചെയ്ത് ഇളക്കുക. നമ്മുടെ ഹെൽത്തി ഫെർട്ടിലൈസർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലാന്റിന് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് വെറൈറ്റി പ്ലാന്റുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ചട്ടി നിറച്ചൊന്നും ഒഴിക്കേണ്ട, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള ഫെർട്ടിലൈസറോടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 15 ദിവസത്തിലൊഴിക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കണം. നിങ്ങളിത് ഈ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ 100% ഗ്യാരണ്ടി പറഞ്ഞിട്ട് നിങ്ങളുടെ മണി പ്ലാന്റ്സ് ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ നല്ല ബുഷിയായിട്ട് വളരും. ഇതിലും ബുഷിയായിട്ട് വളരും. ഇപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ചൊക്കെ കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ മെത്തേഡ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.